നമസ്കാരം, ഞാൻ ശിൽപ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് നല്ല പച്ചമാങ്ങ എങ്ങനെയാണ് ഉപ്പിലിടുന്നതെന്ന് നോക്കാം. ഇതാ കുറച്ച് പച്ചമാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ പറമ്പീന്ന് പറിച്ച് തന്നെയാണ്. ഒരു 12 പച്ചമാങ്ങയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ പച്ചമാങ്ങ ഉപ്പിലിടുന്നതിന് മുമ്പ് ആദ്യം വേണ്ടത് അത് ഉപ്പിലിട്ട് വയ്ക്കാനുള്ള ഭരണി അല്ലെങ്കിൽ കുപ്പി പാത്രം റെഡിയാക്കുക എന്നുള്ളതാണ്. ഇത് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ കഴുകി നന്നായി ഉണക്കി വെച്ചിട്ടുണ്ടാവണം. ഒരല്പമെങ്കിലും വെള്ളത്തിന്റെ അംശം അതിൽ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് മൂപ്പിൽ വരും. അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ നീക്കിയാലേ ചെയ്താൽ മാത്രമേ ഒരു കൂപ്പലുമില്ലാതെ കുറച്ച് കൂടുതൽ നാള് ഇത് ഉപ്പിലിട്ടത് അതേപടി തന്നെ വെക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് പെട്ടെന്ന് അതിന് കൂപ്പല് വരും. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് ഈ കുപ്പിയുടെ അടപ്പും ഒരു തുള്ളി പോലും വെള്ളമയോ ഇല്ലാതെ നല്ല ഡ്രൈ ആക്കി സൂക്ഷിച്ചു വയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ മാങ്ങയും തന്നെ നന്നായി കഴുകി വൃത്തിയായി കഴുകി ഒരു തുള്ളി പോലും വെള്ളമില്ലാതെ തുടച്ചെടുക്കണം. വെറുതെ നമ്മൾ ടവല് വെച്ച് തുടച്ചെടുത്താൽ പോലും അതിന് നനവുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണം? തുടച്ചെടുത്തതിന് ശേഷം ഈ ഫാൻ ഇട്ട് വേറൊരു ടവലിൽ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഇടയ്ക്ക് ഒന്നും കൂടെ ഒക്കെ ഇങ്ങനെ നന്നായി ഇങ്ങനെയൊക്കെ തുടച്ച് വൃത്തിയായിട്ട് എടുക്കുക. കാരണം വെള്ളത്തിന്റെ അംശം ഒരു തുള്ളി പോലും ഉണ്ടാവരുതെന്നർത്ഥം. അതേപോലെ തന്നെ കുറച്ച് പച്ചമുളക്, കാന്താരി കിട്ടിയ ഏറ്റവും നല്ലത് കാന്താരി ആട്ടോ. ഇത് കാന്താരി ഇല്ല, അപ്പൊ സാധാരണ പച്ചമുളക്. പച്ചമുളകും കുറച്ച് കാന്താരിയും കൂടെ മിക്സ് ചെയ്തിട്ടിടാം. അപ്പൊ കാന്താരിയൊക്കെ ആണെങ്കിൽ ഞെട്ട് കളയേണ്ട ആവശ്യമില്ല, അല്ലാതെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെ ഇങ്ങനെ എന്താ പറയാ, മുഴുക്കര തന്നെ ഇട്ടാലും നന്നായിരിക്കും. അപ്പൊ ഈ പച്ചമുളകും നമ്മൾ മാങ്ങ ചെയ്യുന്ന പോലെ തന്നെ വൃത്തിയായിട്ട് കഴുകി നന്നായിട്ട് ആദ്യം തുടച്ചെടുത്തതിന് ശേഷം ഫാനിട്ട് ഇങ്ങനെ ടവലിൽ വെക്കുക. എന്നിട്ട് വീണ്ടും വെള്ളത്തിന്റെ അംശമൊന്നും ഇല്ലാത്ത പോലെ നന്നായിട്ട്, അതായത് നല്ല ഡ്രൈ ആയിരിക്കണം മാങ്ങയും മുളകും. ഇനി നമുക്ക് ഇതിനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. മാങ്ങ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം, എന്നാലും നീളത്തിൽ കട്ട് ചെയ്യുന്നത് അതൊരു ഭംഗിയായിരിക്കും. ഈ രീതിയിൽ കട്ട് ചെയ്താൽ അതൊരു ഭംഗിയാണ്, എടുത്ത് തിന്നാനും ഒക്കെ നല്ല സൗകര്യമായിരിക്കും. അപ്പൊ ഇങ്ങനെ നമുക്ക് മുഴുവനും കട്ട് ചെയ്യാം. അപ്പൊ ഇടയിൽ ഇങ്ങനെ കറുപ്പോ കേടുള്ള ഭാഗമോ ചതഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് കളയണം കേട്ടോ. കേടിന്റെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ ഇങ്ങനെ നമുക്ക് എന്താ പറയുക, ചെത്തിക്കളയാം. ഈ ഭാഗമൊക്കെ ഇത് കണ്ടോ, അതുപോലെ അതൊക്കെ ചെത്തിക്കളഞ്ഞ് നീറ്റായിട്ട് മുഴുവനും കട്ട് ചെയ്തെടുക്കാം. അപ്പൊ മാങ്ങ മുഴുവനും ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തു, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതാ കണ്ടോ, ഇങ്ങനെ ചുരണ്ടിയിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇതിനെയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ചുരണ്ടി എടുത്തു കഴിഞ്ഞാൽ ചമ്മന്തി അരക്കാനൊക്കെ ഉപയോഗിക്കാം. അപ്പൊ ഇതിനെ അങ്ങനെ മാറ്റി വയ്ക്കാം, ഇതിലേക്ക് ഞാനിത് ഉപയോഗിച്ചിട്ടില്ല. ഇനി കേടുള്ളതൊക്കെ മാറ്റിയിട്ടാണ് കട്ട് ചെയ്തത്. ഇങ്ങനെ എത്ര ശ്രദ്ധിച്ച് കട്ട് ചെയ്താലും ഇതിന് കുറച്ചൊക്കെ വെള്ളത്തിന്റെ അംശം ഉണ്ടാവും. അപ്പോ ഒന്നുകൂടെ ഞാനിതാ ടവല് വിരിച്ചിട്ട് ആ ടവലിലേക്ക് ഈ മാങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് നേരം കൂടെ ഫാൻ ഇട്ട് വെച്ച് ഇതിലൊട്ടും വെള്ളമില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഒട്ടും ഒരു എന്താ പറയാ, ഒരു തരി പോലും വെള്ളത്തിന്റെ അംശം ഉണ്ടാവാൻ കഴിയില്ല. അപ്പൊ വീണ്ടും കുറച്ച് നേരം കൂടി ഇരിക്കട്ടെ. അതായത് കൂടുതൽ നേരം ഇത് വെയിലത്ത് വയ്ക്കുകയൊക്കെ ഒന്ന് ചെയ്തേക്കരുത്. വെയിലത്തൊക്കെ വെച്ചു കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാൽ വെള്ളം നന്നായി പൊയ്ക്കോട്ടെ എന്ന് ഓർത്ത് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു വാട്ട ടേസ്റ്റ് വരും, അപ്പൊ നന്നായിരിക്കില്ല. അപ്പൊ അല്ലാതെ തന്നെ ഫാൻ ഇട്ടിട്ട് നമുക്ക് ആ വെള്ളത്തിന്റെ അംശമൊക്കെ പിന്നെ ഒപ്പിയെടുത്തിട്ട് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് നന്നായിട്ട് ടവല് വെച്ച് ഒപ്പി വെച്ചിട്ട് ഒപ്പിയെടുത്ത് കംപ്ലീറ്റ് വെള്ളത്തിന്റെ അംശവും കളയാം. അപ്പൊ ഇതിങ്ങനെ കുറച്ച് നേരം ഇരിക്കട്ടെ. അതേപോലെ തന്നെ നമ്മൾ പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തിട്ടില്ല, പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്യാം. പച്ചമുളക് ഫുള്ളായിട്ട് കട്ട് ചെയ്യാം, അതല്ലെങ്കിൽ കുറച്ച് ഭാഗം മാത്രമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ മാങ്ങ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇതാ തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കും. ഫാൻ ഇങ്ങനെ ഫുൾ സ്പീഡിൽ ഇട്ടിട്ടാണ് ചെയ്യണത്. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഒട്ടും വെള്ളമില്ലാതെ നല്ല ഡ്രൈ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇത് ഉപ്പിലിടാൻ വെള്ളം വേണമല്ലോ, വെള്ളം തിളപ്പിക്കാൻ വെക്കാം. ഞാനിപ്പോ ഒരു 5 ലിറ്റർ വെള്ളമാണ് തിളപ്പിക്കാൻ വെക്കണത്. ദാ സ്റ്റൗ കത്തിച്ച് ഞാൻ വച്ചിരിക്കുക. അതായത് 1 കിലോ മാങ്ങയ്ക്ക് 1 കിലോ ഇപ്പൊ മുറിച്ച പീസ് 1 കിലോ ഉണ്ടെങ്കിൽ 1.5 ലിറ്റർ വെള്ളം വെക്കാം. ഇത് ഏകദേശം 2 കിലോ മാങ്ങയുടെ അടുത്തുണ്ട്. 2 കിലോ തികച്ചില്ല, മുറിച്ച പീസിനെ ഒന്ന് തൂക്കി നോക്കിയായിരുന്നു. അപ്പോൾ 2 കിലോ കഷ്ടിച്ച് വന്നു. അപ്പോൾ 5 ലിറ്റർ വെള്ളമാണ് തിളയ്ക്കാൻ വയ്ക്കുന്നത്. അതുപോലെ കല്ലുപ്പ്,
ഇത് 400 ഗ്രാം ഉപ്പാണ്, 400 ഗ്രാം. 1 കിലോ മാങ്ങയല്ലെങ്കിൽ 200 ഗ്രാം ഉപ്പ്. ഉപ്പ് എപ്പോഴും കുറച്ച് മുന്തി നിൽക്കണം. ഇനി ഇത് നന്നായിട്ട് വെട്ടി തളയ്ക്കട്ടെ. ഈ ഉപ്പ് കല്ലുപ്പ് ആയതുകൊണ്ടുണ്ടല്ലോ ധാരാളം അഴുക്കുണ്ടാവും. അപ്പൊ തളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം മുകളിൽ പൊങ്ങി കിടക്കുന്നതിനെയൊക്കെ ഇങ്ങനെ ഊറ്റിക്കളയാം. അപ്പൊ ഇത് നന്നായിട്ട് വെട്ടി തളയ്ക്കട്ടെ, ഒന്ന് അടച്ചു വെക്കാം. അപ്പൊ വെള്ളം തള വന്നു തുടങ്ങി. ആ ഉപ്പിന്റെ അഴുക്കാണ് കാണുന്ന കളറ്, കളറ് മാറ്റാം കണ്ടോ, കല്ലുപ്പ് ഇട്ടത് കൊണ്ടാ. അപ്പൊ അഴുക്കൊക്കെ അടിയിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. അത് നമുക്ക് ചൂടാറിയിട്ട് അതിനെ അരിച്ചെടുക്കാം. അരിക്കുകയാണെങ്കിൽ തന്നെ കുപ്പിയിലേക്ക് മാങ്ങ ഇട്ടിട്ട് അതിലേക്ക് ഡയറക്റ്റായിട്ട് അരിച്ചൊഴിക്കുക. അതല്ലെങ്കിൽ അത് ഇളക്കാതെ ഒഴിച്ചാൽ മതി, ഊറ്റി ഒഴിച്ചാൽ മതി. അപ്പോൾ അഴുക്കൊക്കെ അടിയിൽ അടിഞ്ഞോളും. ഇതിൽ ഞാൻ കേട്ടോ 1 ഗ്ലാസ് വിനാഗിരി, 1 ഗ്ലാസ് എന്ന് പറഞ്ഞാൽ 250 ml ആണ്. അപ്പം 250 ml വിനാഗിരി ഒഴിച്ചു. ഇനി ഒന്നും കൂടെ നന്നായിട്ട് വെട്ടി തളയ്ക്കട്ടെ, എന്നിട്ട് വേണം തീ ഓഫാക്കാൻ. ഇത് കണ്ടോ, ഇത് ഞാനൊരു 4 മാസം മുമ്പേ ഉപ്പിലിട്ട് വെച്ച നെല്ലിക്കുക. ഒരു മാറ്റവും ഇല്ല, ഒരു ഇളക്കവും ഇല്ല, അതങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. ഏകദേശം ഉപ്പില് രീതികൾ സെയിം തന്നെയാണ് കേട്ടോ. നെല്ലിക്ക ഉപ്പിലിടുന്നതും മാങ്ങ ഉപ്പിലിടുന്ന രീതിയൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. ആ നല്ല അസ്സലായി വെട്ടി തളയ്ക്കുന്നത്. ഞാൻ തീ ഓഫാക്കാണ്. ഇനി ഇത് ഇവിടെ ഇരുന്ന് ചൂടാറണം. ചൂടാറുക എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ആറണ്ട, ഒരു ഇളം ചൂട് നിൽക്കണം. ചെറിയൊരു ചൂട്, നമ്മുടെ വിരലിട്ട് കഴിഞ്ഞാൽ ഒരു ഇളം ചൂട്, ലൂക്ക് വാം വാട്ടർ എന്ന് പറയില്ലേ, ആ രീതിയിൽ ചെറിയൊരു ചൂട്. ഇത്തിരി ചൂട് കൂടിയാൽ എന്താ കുഴപ്പമെന്ന് അറിയാമോ, നമ്മൾ മാങ്ങയിലേക്ക് ഒഴിക്കുമ്പോൾ മാങ്ങ അത് വെന്തുപോകും, അതിനിട വരുത്തരുത്. അപ്പോൾ ഇളം ചൂട് അത്രേ വരാവൂ. അപ്പം ഇത്രയും വെള്ളം ചൂടാറങ്ങി നല്ലൊരു സമയം പിടിക്കും. ആ നേരം കൊണ്ട് ആ മാങ്ങ വെള്ളം ഒരു തുള്ളി പോലും ഇല്ലാതെ കംപ്ലീറ്റ് ഡ്രൈ ആയിക്കോളും. നമ്മുടെ മാങ്ങ അതാ കംപ്ലീറ്റ് ഡ്രൈ ആയി, ഒട്ടും വെള്ളമില്ലാതെ. ഒരമണിക്കൂർ ഞാൻ നല്ല ഫുള്ളിൽ ഫാനിട്ടിട്ട് വെച്ചതാണ്. ഞാൻ ആ മാങ്ങയുടെ അണ്ടിയിലുള്ളതൊക്കെ ഇതിങ്ങനെയൊക്കെ ചുരണ്ടി ഇതായെടുത്തു കണ്ടോ. ഇത്രയും മാങ്ങ കഷ്ണങ്ങൾ നമുക്ക് കിട്ടി. ഇത് ഉപ്പിലിടാൻ ഉപയോഗിക്കുന്നില്ല, ഇത് അവിയലിലിടാം, മീൻകറിയിലിടാം, ചമ്മന്തി അരിക്കാം, അങ്ങനെ പലതിനും ഉപയോഗിക്കാം. അതുപോലെ പച്ചമുളക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചിലത് ഇങ്ങനെ വിട്ടുപോന്നതാണ്, സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കണ്ടോ. ഇനി നമുക്ക് വെള്ളം ചൂടാറിയോ എന്ന് നോക്കാം. നമ്മുടെ വെള്ളം ഞാൻ പതുക്കെ എടുത്തു കൊണ്ടുവന്ന് മാങ്ങയുടെ അടുത്ത് വെച്ചു. ഈ തൊട്ട് നോക്കുമ്പോൾ ഒരു ഇളം ചൂടേ ഉള്ളൂ. ഇളം ചൂട് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ചൂട്, അത്ര ചൂടേ പാടുള്ളൂ. എന്നിട്ട് ഇനിയിപ്പം നമ്മൾ കുപ്പിയിലേക്ക് മാങ്ങയിട്ട് ഈ പച്ചമുളക് ഇട്ട് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വെള്ളം തിളപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, വെള്ളം തിളയ്ക്കാൻ തുടങ്ങുമല്ലോ. അപ്പം നമ്മൾ വെള്ളം വെച്ച ഉടനെ തന്നെ ഉപ്പ് കല്ലിട്ടു, എന്നിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴാണ് വിനാഗിരി ഒഴിക്കുന്നത്. അപ്പോൾ ആ വിനാഗിരി ഒഴിക്കുന്നതിന് മുമ്പ് ആ വെള്ളം ഒന്ന് രുചിച്ച് നോക്കണം. എന്നിട്ട് ഉപ്പ് കുറച്ച് കൂടുതലായിട്ട് നിൽക്കണം, അതാണ് പാകം. കാരണം ഉപ്പ് മാങ്ങയാണല്ലോ, മാങ്ങ ഉപ്പിലിടുന്നതാണല്ലോ, അപ്പോൾ ഉപ്പ് ഇത്തിരി കൂടുതൽ വേണം. എന്നിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ ഇടണം. അല്ലാതെ ഇപ്പം നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് പോരാന്ന് തോന്നി ഇപ്പം ഉപ്പ് ആഡ് ചെയ്യുന്നത് അത്ര ശരിയല്ല. അപ്പോൾ അപ്പോഴേ നമ്മൾ ഉപ്പ് നോക്കി, അല്ല വിനാഗിരി ഒഴിച്ചിട്ടായാലും കുഴപ്പമൊന്നുമില്ല, അപ്പോൾ ഇത്തിരി പുളിപ്പും കൂടെ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ചൂടാറാൻ വയ്ക്കാൻ. ഇനി നമ്മൾ ഈ കുപ്പിയിലേക്ക്, നമ്മുടെ കുപ്പി നല്ല ഡ്രൈ ആയ കുപ്പിയാണ്, ആ കുപ്പിയിലേക്ക് ഈ മാങ്ങ പീസ് ഇട്ട് കൊടുക്കും, പച്ചമുളകും ഇട്ട് കൊടുക്കും, വെള്ളവും ഒഴിക്കാൻ പോവുക. അപ്പോൾ ഈ മാങ്ങ കണ്ടോ, ഇതെല്ലാം ചെനഞ്ഞ മാങ്ങയാണ്. ചെനഞ്ഞ മാങ്ങയായ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല രുചിയായിരിക്കും, ചെറിയ മധുരവും ഉണ്ടാവും, അതിൻ്റെ കൂടെ ഉപ്പും ചെറിയ പുളിപ്പും ഒക്കെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ കുപ്പിയിലേക്ക് ഈ മാങ്ങ ഇട്ട് കൊടുക്കാം. കണ്ടോ, മുഴുവൻ മാങ്ങയും നമ്മൾ ഇട്ടു, എന്നിട്ട് കുപ്പി നിറഞ്ഞിട്ടൊന്നുമില്ല, നല്ല സ്പേസ് ഉണ്ട്. പച്ചമുളകും കൂടെ ഇട്ടേക്കാം, മുകളിൽ പച്ചമുളക് ഇടുക. കാന്താരി മുളകൊക്കെ ആണെങ്കിൽ അത് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ അങ്ങനെയേ ഇട്ടാൽ മതി, ഹോളായിട്ട് ആ ഞെട്ടിയോടെ തന്നെ ഇടാം. ഇനി നമുക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏത് പാത്രത്തിലാണോ നമ്മൾ വെള്ളം തിളപ്പിച്ചത് അതേ പാത്രത്തിൽ തന്നെ ഇരുന്ന് വേണം വെള്ളം ചൂടാറാൻ. അതേ പാത്രത്തോടെ തന്നെ വേണം ഇതിലേക്ക് ഒഴിക്കാനും. അതല്ല വേറെ പാത്രത്തിലേക്കൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അതിലിത്തിരി വെള്ളത്തിൻ്റെ അംശമോ നനവൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ പെട്ടെന്ന് പൂപ്പൽ വരും. അപ്പം നമുക്കിനി വെള്ളം ഒഴിക്കാം. വെള്ളം കണ്ടോ തിളപ്പിച്ച അതേ പാത്രം, ആ അഴുക്കുകളൊക്കെ കണ്ട അടിയിൽ അടിഞ്ഞിട്ടുണ്ട്. അപ്പം ഇളക്കാതെ പതുക്കെ
ഒക്കെ ഒഴിക്കാം. നല്ല വെയിറ്റുള്ള പാത്രമാണ്. വെള്ളം മുകളിൽ നിൽക്കണം. ഒരു എല്ലാം ചൂടെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ചൂട്, ചെറിയത്. എന്തായാലും നല്ലോണം സ്ഥലമുണ്ട് അവിടെ, അപ്പൊ ഞാൻ നല്ലോണം കൂടുതൽ വെള്ളം ഒഴിക്കുക. അത് അടച്ചു വയ്ക്കാം. അപ്പൊ നമുക്കിപ്പോ ഇതെങ്ങനെ അരക്കാതെ ഒരു രണ്ടു ദിവസം വെച്ചാൽ, രണ്ടു ദിവസമൊക്കെ ധാരാളം മതി. നാളെ തന്നെ വേണമെങ്കിൽ എടുത്തു തുടങ്ങാം, കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് എടുത്തു തുടങ്ങാം. പിന്നെ നമ്മള് എങ്ങനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണോ അതുപോലെ ഇരിക്കും ഇതിന്റെ, ഇത് എത്ര നാളിരിക്കും എന്നുള്ളത്. നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ എടുക്കുക. അത് മാത്രമല്ല, വെറുതെ വെറുതെ ഇത് തുറന്ന് ഇതിൽ നിന്ന് ഇങ്ങനെ എടുക്കരുത്. ഇപ്പൊ നമുക്കത് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഭാഗം ഡ്രൈ ആയിട്ടുള്ള ഒരു കയ്യിൽ ഉപയോഗിച്ച് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അത് ഉപയോഗിക്കാം. എന്നിട്ട് തീർന്നിട്ടേ അടുത്ത് എടുക്കാവൂ. അല്ലാതെ ഓരോ ദിവസവും ഇതിൽ നിന്ന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കൂപ്പൽ വരും. അപ്പൊ നമ്മുടെ ഉപ്പിലിട്ട മാങ്ങ അങ്ങനെ റെഡിയായി. ഇനി ഇത് ഒരു ഇപ്പൊ തന്നെ അടയ്ക്കണമെന്നില്ല, ഒരു മിനിറ്റ് കുറച്ച് കഴിയട്ടെ. കാരണം എന്താ, ഇപ്പൊ ഒരു ഇളം ചൂടുണ്ട്, വളരെ ഇളം ചൂട്. അപ്പൊ അതൊന്നും അങ്ങോട്ട് ആയിട്ട് ആറിക്കഴിഞ്ഞതിന് ശേഷം അടച്ചു വെച്ചാൽ മതി. ഇപ്പൊ ഇത്തിരി ഇങ്ങനെ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ വീഡിയോ എല്ലാവരും കണ്ടോ, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെയോ ഇമെയിൽ വഴിക്കോ ടൈപ്പ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം. നന്ദി, നമസ്കാരം. എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ.